എല്ലാവർക്കും ഒരു ജോർവാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഐ എസ് എല്ലിന്റെ 10-ാമത്തെ സീസൺ ഈ വരുന്ന 21-ാം തീയതി കൊച്ചിയിൽ വെച്ച് നമ്മുടെ KBFC വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരത്തോടു കൂടി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ചെയ്യുന്ന പോലെ ISL സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ KBFC ജേഴ്സി ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ അതേ ഐറ്റം കൊണ്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2023-24 സീസണിലെ KBFC എവേ കിറ്റ് അൺബോക്സിങ് ആൻഡ് റിവീലിംഗ് ആണ്. എല്ലാവരും കണ്ടു കാണും. ഇപ്രാവശ്യം ഒരു ബ്ലാക്ക് ഇപ്രാവശ്യം ഒരു ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷൻ, നമ്മുടെ രാജസ്ഥാൻ റോയൽസ് IPL കളിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ സാമ്യതയുള്ള ഒരു ജേഴ്സിയാണ് നമ്മുടെ എവേ കിറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ എനിക്ക് എവേ കിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എവേ കിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 6-5-6 സ്പോർട്സ് തന്നെയാണ് ഇപ്രാവശ്യം ജേഴ്സി നമുക്ക് കിട്ടുക. എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ആരും മറക്കരുത്, കൂപ്പൺ കോഡ് മഞ്ഞപ്പട എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടും ഈ പ്രൈസിൽ കിട്ടും. നമുക്ക് ആക്ച്വലി കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലെ നമ്മുടെ പേരും നമ്പറും ഒക്കെ ഇപ്രാവശ്യം നമ്മുടെ ജേഴ്സികളിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി കസ്റ്റമൈസ് ചെയ്ത ടീഷർട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ്, അയ്യോ കുറേ ഉണ്ട്. ആ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ജേഴ്സിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1499 rupees ആണ്. പ്ലസ് നെയിം കസ്റ്റം ചെയ്യാനും നമ്പർ കസ്റ്റം ചെയ്യാനും 200 രൂപ അധികം കൊടുക്കണം. പക്ഷെ നമ്മൾ മഞ്ഞപ്പട എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 1253 രൂപയ്ക്ക് കിട്ടും. അത് ഈ കസ്റ്റം ചെയ്യുന്ന ഈ പ്രാവശ്യത്തെ ടീഷർട്ടാണ്. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല പാക്കിങ്ങിലാണ് വന്നത്. നല്ല ഡീസൻ്റ് ആയിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ പേരൊക്കെ കാണാം. ബൈജൂസ് തന്നെയാണ് ഇപ്രാവശ്യം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഗോ ഒക്കെ കാണാം. 6-5-6 സ്പോർട്സിൻ്റെ തന്നെ ആയതുകൊണ്ട് ഏകദേശം മെറ്റീരിയൽ കഴിഞ്ഞ വർഷത്തെ പോലെ സെയിം ക്വാളിറ്റി തന്നെ ആയിരിക്കും. എന്നാലും നോക്കാം. അതെ, സെയിം ക്വാളിറ്റിയാണ്. ഞാൻ 4XL എടുത്തത്. ഞാൻ അത്യാവശ്യം തടിയുള്ള ആളാണ്, അതുകൊണ്ട് 4XL എൻ്റെ ടീഷർട്ട് എടുത്തത്. ഈ ടീഷർട്ട് 3XL ആയിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് 4XL എടുത്തിട്ട് എങ്ങനെയാണ് സൈസ് നോക്കിയതാണ്. കൊള്ളാം. ഇനി ഞാനൊന്ന് ഇത് ഇട്ട് കാണിച്ചതാം. ഇട്ട് കാണിക്കുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ നമ്മുടെ 6-5-6 സ്പോർട്സിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ബൈജൂസ് എഴുതിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. ബാക്കിൽ 1X ബാറ്റ് സ്പോർട്ടിങ്ങിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ പേരും നമ്മുടെ നമ്പറും. പിന്നെ ഈ ജേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജേഴ്സിയുടെ റൈറ്റ് സൈഡിൽ ഓരോ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ, താഴെ ലെഫ്റ്റ് സൈഡിൽ 6-5-6 ഒരു ബാഡ്ജും കൂടെ കുത്തിയിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് ഓതൻറ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. എനിക്ക് തൊട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. കാരണം ലോഗോ പോലും എന്താ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടായുള്ളത്. അതായത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ലോഗോ ആണ്. 6-5-6 ലോഗോ ഉണ്ട്. ബൈജൂസ് ആണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്പോൺസർ. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ എവേ കിറ്റ്, അങ്ങനെ വേണം പറയാൻ. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മുടെ സൈസ് എഴുതിയിട്ടുണ്ട്.
പിന്നെ ഇതിൽ ആക്ച്വലി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ ടീഷർട്ട് മാനുഫാക്ചർ ചെയ്തത് ഓഗസ്റ്റ് 2023 MRP 1499 എന്നാണ് എഴുതിയിട്ടുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജേഴ്സി വീഡിയോസിൽ എനിക്ക് ഏറ്റവും അധികം വരുന്ന കമൻറ്റുകളാണ് ഇത് എത്ര നാളെടുക്കും ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആക്ച്വലി പ്രീ ഓർഡറാണ്, എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ മാത്രമേ ഷിപ്പ് ചെയ്യത്തുള്ളൂ. ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സ് നമുക്ക് ഡെലിവറി കിട്ടും. അത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെയിലിൽ വരും അവർ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ അവർ ഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ഡീറ്റെയിൽസും കൂടെ നമുക്ക് വരും. എനിക്ക് ഇപ്രാവശ്യം ഷിപ്പിംഗ് ഡീറ്റെയിൽസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചിട്ടുണ്ട് എന്നാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-2024 സീസണിലെ നമ്മുടെ എവേ ജേഴ്സിയാണ്. പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത ഹോം ജേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലെയർ എഡിഷൻ ആണ്. പ്ലെയർ എഡിഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പോൺസേഴ്സിൻ്റെ പേരൊക്കെ ജേഴ്സിയിൽ ഉണ്ടാവും. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടാം. അപ്പോൾ ഇതെന്നി ഒന്ന് ഇട്ട് നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ 2023-24 സീസണിലെ KBFC എവേ ജേഴ്സി. അടിപൊളി മെറ്റീരിയലാണ്, അതായത് ഇവരുടെ പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ്. ഇപ്രാവശ്യം ഞാൻ എടുത്തത് 4XL, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തിരുന്നത് 3XL. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചും കൂടെ ലെങ്ത്ത് എനിക്ക് വേണമെന്നുള്ളതുകൊണ്ടാണ്. നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു എന്താ, നമ്മുടെ എവേ ജേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കും ബ്ലാക്കും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആണ് എന്ന്. പക്ഷെ അതല്ല, പിങ്കും ഒരു വയലറ്റും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. പിന്നെ ബാക്ക് സൈഡിൽ നമ്മുടെ പേരും നമ്പറൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പറയുന്ന കേട്ടോ ഈ പ്രിൻസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 സീസണിലായിട്ട് എൻ്റെ പേരും നമ്പറും ഉള്ള പ്രിൻസുള്ള ടീഷർട്ട്സ് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ സ്ഥിരം അലക്കുന്നുണ്ട്, ഇതിനൊന്നും ഇതുവരെ കംപ്ലൈൻറ്റ് പറ്റിയിട്ടില്ല. പക്ഷെ കുറേ പേര് പ്രിൻസ് പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേടിക്കുമ്പോൾ പ്രിൻ്റ് ഇല്ലാതെ മേടിക്കാനുള്ള ഓപ്ഷനും 6x6sports വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷമാണ് KBFC ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഭയങ്കര അധികം ആക്റ്റീവായിട്ട് വന്നത്. കാരണം ഇത്ര നല്ല ഇന്ത്യൻ പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്തു. നമ്മളിപ്പോൾ UAE കഴിഞ്ഞ പ്രീ സീസൺ മാച്ചസ് നോക്കിയാൽ മതി, നമ്മുടെ റിക്രൂട്ട്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് കളിച്ചത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ ഒരു വർഷം ക്ലബിന് ഭയങ്കര ഹൈറ്റ്സിൽ എത്താൻ പറ്റുമായിരിക്കും, പറ്റട്ടെ. നമ്മുടെ ക്ലബ് എന്ന് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട്, നമ്മുടെ ഹാർട്ടിന് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറേ പേര് ഇപ്രാവശ്യം ടീമിൽ നിന്ന് പോയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സഹൽ, ഗിൽ. പക്ഷേ അവർക്ക് പകരം വന്നവരൊക്കെ അതിലും അടിപൊളിയായിട്ട് കളിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഫോറിൻ റിക്രൂട്ട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ, മിഡ്ഫീൽഡർ, ഫോർവേഡിനെ ഹോൾഡ് ചെയ്തിട്ട് ഭയങ്കര യങ് ബ്ലഡ് ആയിട്ടുള്ള 3 പേരെ റിക്രൂട്ട് ചെയ്തു. അതുകൊണ്ട് നല്ല കിടിലൻ ഒരു ബ്ലെൻഡിലാണ് ഇപ്പോൾ ടീമുള്ളത്. എല്ലാവരും 21st സ്റ്റേഡിയത്തിൽ എത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടീമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാം. ജയിക്കട്ടെ, പിള്ളേർ ജയിച്ചിട്ട് തുടങ്ങട്ടെ, ഇപ്രാവശ്യം കപ്പ് നമുക്ക് കിട്ടട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ചോറുവാറ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോ അല്ലെങ്കിലും എനിക്ക് നമ്മുടെ ഈ വർഷത്തെ ഹോം കിറ്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അൺബോക്സിങ് കൂടി ഇടും. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ, ബൈ ബൈ.